കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ്. കേരള യൂണിവേഴ്സിറ്റി പി ജി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വരെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവരും അഡ്മിഷൻ എടുത്തെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനാണ്. കമ്മ്യൂണിറ്റി കോട്ട ഡേറ്റ് എന്നാണ്, അതുപോലെ തന്നെ ഇനി ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടോ, അത്തരം കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പി ജിയുടെ. അതിലെല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിന് വേണ്ടിയാണ്. ഇതുവരെയും അഡ്മിഷൻ കിട്ടാത്തവർക്കൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് കമ്മ്യൂണിറ്റി കോട്ട. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് December 24 വൈകിട്ടോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. December 24 കഴിഞ്ഞാൽ പിന്നെ ക്രിസ്മസ് വെക്കേഷനൊക്കെയാണ്. അപ്പോൾ 28 മുതലായിരിക്കും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി എത്ര പേർക്കാണ് അഡ്മിഷൻ, എത്ര റാങ്ക് വരെയുള്ളവരെയാണ് ഓരോ കൗൺസിലിങ്ങിനും വിളിക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസും അതുപോലെ നോട്ടിഫിക്കേഷനൊക്കെ വന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയൂ. റാങ്ക് ലിസ്റ്റ് December 24 വൈകിട്ടോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അതുപോലെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനി പി ജിക്ക് അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്ന്. ഇനി പി ജിക്ക് അലോട്ട്മെൻറ്റ് ഇല്ല എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ. ഇനി സ്പോട്ട് അഡ്മിഷനാണ്. സ്പോട്ട് അഡ്മിഷൻ്റെ ഡേറ്റോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഡീറ്റെയിൽസ് ആകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. പ്രസ് റിലീസൊക്കെ അവരിടുന്നതായിരിക്കും. അപ്പോൾ അല്ലാതെ എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു അലോട്ട്മെൻറ്റ് ഇല്ല, ഇനിയൊരു സ്പോട്ട് അഡ്മിഷനാണ് എന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഇൻഫോം ചെയ്യാം. മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അത് കഴിഞ്ഞുള്ള വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവരും 24 വരെ വെയിറ്റ് ചെയ്യുക, അന്ന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.